നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മലയാളത്തിന്റെ, അതായത് മലയാളത്തിൽ നിന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക, ആ കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ എല്ലാവരും തന്നെ എങ്ങനെയായിരിക്കും മലയാളത്തിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുക എന്നെല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ടാവും. നമുക്ക് ഒരൊറ്റ നോട്ടത്തിൽ, അതായത് 30 മാർക്ക് നമുക്ക് മലയാളത്തിൽ നിന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ 30 മാർക്കും എങ്ങനെയാണ് വാങ്ങാനായിട്ട് സാധിക്കുക എന്നാണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒറ്റ നോട്ടത്തില് ഒരു എന്താ പറയാ റിവിഷൻ വർക്ക് പോലെയാണ് ഇന്നത്തെ ഒരു ക്ലാസ് ചെയ്യണേട്ടോ. അപ്പൊ ഞാൻ കൂടുതല് എന്താ പറയാ നോട്ടായിട്ടൊന്നും തരുന്നില്ല, ഓഡിയോ ക്ലാസ്സാണിത്. കൂട്ടുകാർക്ക് ഇത് തീർച്ചയായിട്ടും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. അപ്പൊ മലയാളത്തിൽ നമുക്ക് 30 മാർക്കാണ് ചോദിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാലോ. ഗദ്യഭാഗത്തിൽ നിന്ന്, അതായത് ഒരു ഗദ്യം തന്നിട്ട് അതിനകത്ത് നിന്ന് ഒരു 5 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ആ 5 ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടുപിടിക്കാനുണ്ടാവും. ദെൻ പദ്യം തരും. ആ പദ്യത്തിൽ നിന്നും ഇതേപോലെ തന്നെ 5 ക്വസ്റ്റ്യൻ ഉണ്ടാവും. 5 ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടുപിടിക്കാനുണ്ടാവും. അപ്പൊ എങ്ങനെ പദ്യവും ഗദ്യവും കൂടിയിട്ട് നമുക്കൊരു 10 മാർക്ക് സുഖമായിട്ട് വാങ്ങാനായിട്ട് പറ്റും. കുറച്ചൊന്ന് ശ്രദ്ധിച്ചൊന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ 10 മാർക്കും നഷ്ടപ്പെടുത്താതെ ഫുള്ള് വാങ്ങാനായിട്ട് പറ്റും. ഇനി അടുത്തെന്ന് പറയുന്നതാണ്, കാറ്റഗറിയിൽ വരുന്നതാണ് ആശയവിനിമയം, വാക്യശുദ്ധി, അർത്ഥബോധത്തോടുള്ള പദപ്രയോഗം, ശൈലികള്, പഴഞ്ചൊല്ലുകള്, പ്രയോഗം, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് അടുത്ത 20 മാർക്കിൽ വരുന്നത്. അപ്പൊ അതിനകത്ത് കറണ്ട് അഫേഴ്സും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഞാനിവിടെ 2020 കറണ്ട് അഫേഴ്സ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ അതിനൊരു 10 ക്വസ്റ്റ്യനോളം വരും. അതെന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് അറിഞ്ഞിരിക്കാം. 2019 തകഴി പുരസ്കാരത്തിന് അർഹനായത് ആര്? ശ്രീകുമാരൻ തമ്പിയാണ് 2019 തകഴി പുരസ്കാര ജേതാവ്. അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം കൂടി പറയാം, എല്ലാ കറണ്ട് അഫേഴ്സും, അതായത് എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ 2 പ്രാവശ്യം വെച്ച് പറയാം. കാരണം ഞാൻ എഴുതാത്തത് കൊണ്ടാണ്, ഓഡിയോ മാത്രമായതുകൊണ്ടാണ് 2 പ്രാവശ്യം പറയുന്നത്. 2019 തകഴി പുരസ്കാര ജേതാവ് ആരാണ്? ശ്രീകുമാരൻ തമ്പി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, 2019 മികച്ച ഭിന്നശേഷി ശാക്തീകരണ സംസ്ഥാനത്തിനുള്ള ദേശീയ പുരസ്കാരം നേടിയ സംസ്ഥാനം ഏതാണെന്ന്? കേരളം. ഒന്നുകൂടി പറയാം, 2019 മികച്ച ഭിന്നശേഷി ശാക്തീകരണ സംസ്ഥാനത്തിനുള്ള ദേശീയ പുരസ്കാരം നേടിയ സംസ്ഥാനം ഏതാണെന്ന്? കേരളം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, 2019 100-ാം വാർഷികം ആഘോഷിച്ച കുമാരനാശാന്റെ കൃതി പ്രരോദനം ഏത് കൃതിയാണ്? കുമാരനാശാന്റെ കൃതി പ്രരോദനം. 2019 100-ാം വാർഷികം ആഘോഷിച്ച കുമാരനാശാന്റെ കൃതി ഏതാണെന്നാണ്? പ്രരോദനം. നാലാമത്തെ ക്വസ്റ്റ്യൻ, സ്കൂളുകൾ, കോളേജുകൾ എന്നിവിടങ്ങളിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് സെൽഫ് ഡിഫൻസ് ട്രെയിനിങ് നൽകുന്നതിനായി കൊൽക്കത്ത പോലീസ് ആരംഭിച്ച പദ്ധതി ഏതാണ്? സുകന്യ. സ്കൂളുകള്, കോളേജുകള് എന്നിവിടങ്ങളിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് സെൽഫ് ഡിഫൻസ് ട്രെയിനിങ്, അതായത് പ്രതിരോധിക്കാനായിട്ട് ഉള്ള ഒരു ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ആ ട്രെയിനിങ് കൊടുക്കുന്നത് ആരാണ്? കൊൽക്കത്ത പോലീസാണ്. അപ്പൊ ആ പദ്ധതിന് എന്ത് പേരിലാണ് അറിയപ്പെടുന്നതെന്ന്? സുകന്യ പദ്ധതി. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, 2019 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത് ആര്? എൻ പ്രഭാകരൻ. അദ്ദേഹത്തിന്റെ കൃതിയാണ് മായാ മനുഷ്യർ. 2019 ഓടക്കുഴൽ പുരസ്കാര ജേതാവാണ് എൻ പ്രഭാകരൻ. അദ്ദേഹത്തിന്റെ കൃതിയാണ് മായാ മനുഷ്യർ. ആറാമത്തെ ക്വസ്റ്റ്യൻ, നിർധനരായ അമ്മമാർക്ക് മക്കളുടെ വിദ്യാഭ്യാസത്തിന് സാമ്പത്തിക സഹായം നൽകുന്ന അമ്മവോദി പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏത്? ആന്ധ്രാപ്രദേശ്. നിർധനരായ അമ്മമാർക്ക് മക്കളുടെ വിദ്യാഭ്യാസത്തിന് സാമ്പത്തിക സഹായം നൽകുന്ന അമ്മവോദി പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഏത് വിഭാഗത്തിൽപ്പെട്ട സ്കൂളുകളെയാണ് നോ ആങ്കർ സോൺ അല്ലെങ്കിൽ ആങ്കർ ഫ്രീ സോൺ ഗണത്തിൽ ഉൾപ്പെടുത്തിയത്? CBSE. ഏത് വിഭാഗത്തിൽപ്പെട്ട സ്കൂളുകളെയാണ് നോ ആങ്കർ സോൺ അല്ലെങ്കിൽ ആങ്കർ ഫ്രീ സോൺ ഗണത്തിൽ ഉൾപ്പെടുത്തിയത്? CBSE. അടുത്തത്,
2019 സരസ്വതി സമ്മാനത്തിന് അർഹനായത് ആര്? വാസുദേവ് മോഹി. അദ്ദേഹത്തിന്റെ ചെറുകഥാ സമാഹാരത്തിനാണ് സമ്മാനം ലഭിച്ചത്. ആ സമാഹാരത്തിന്റെ പേരാണ് ചെക്ക് ബുക്ക്. 2019 സരസ്വതി സമ്മാനത്തിന് അർഹനായത് ആരാണെന്ന്? വാസുദേവ് മോഹി. അദ്ദേഹത്തിന്റെ ചെറുകഥാ സമാഹാരമാണ് ചെക്ക് ബുക്ക്. 2020 നിശാഗന്ധി പുരസ്കാരം ആർക്കാണ് ലഭിച്ചതെന്ന്? സി വി ചന്ദ്രശേഖർ. ഏതിനാണ് ലഭിച്ചത്? ഭരതനാട്യത്തിന്. 2020 നിശാഗന്ധി പുരസ്കാര ജേതാവ് ആരാണ്? സി വി ചന്ദ്രശേഖർ, ഭരതനാട്യം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 2020 ഇന്റർനാഷണൽ ഡേ ഓഫ് എഡ്യൂക്കേഷൻ, അതായത് ഇന്റർനാഷണൽ ഡേ ഓഫ് എഡ്യൂക്കേഷൻ January 24 അതിന്റെ പ്രമേയം എന്താണ്? ലേണിംഗ് ഫോർ പീപ്പിൾ, പ്ലാനറ്റ്, പ്രോസ്പെരിറ്റി ആൻഡ് പീസ്. 2020 ഇന്റർനാഷണൽ ഡേ ഓഫ് എഡ്യൂക്കേഷൻ, അതായത് January 24 പ്രമേയം, ലേണിംഗ് ഫോർ പീപ്പിൾ, പ്ലാനറ്റ്, പ്രോസ്പെരിറ്റി ആൻഡ് പീസ്. ഇത്രയാണ് കറണ്ട് അഫേഴ്സിൽ വരുന്നത്. അപ്പൊ ഇതൊന്ന് ശ്രദ്ധിച്ച് പഠിക്കാട്ടോ. ഇനി നമ്മൾ കുറച്ച് മലയാള ഭാഷേനെ കുറിച്ചിട്ട് പഠിക്കാണ്. മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച വർഷം ഏതാണെന്ന്? 2013 May 23. മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച വർഷം 2013 May 23. മലയാള ഭാഷയുടെ മാതാവ് എന്നറിയപ്പെടുന്നത് തമിഴ്. മലയാള ഭാഷയുടെ മാതാവ് എന്നറിയപ്പെടുന്നത് തമിഴ്. മലയാള ഭാഷ എഴുതാൻ ഉപയോഗിക്കുന്ന ലിപി ആര്യൻ എഴുത്ത്. മലയാള ഭാഷ എഴുതാൻ ഉപയോഗിക്കുന്ന ലിപി ആര്യൻ എഴുത്ത്. ഇനി കൈരളി എന്ന പദത്തിന്റെ അർത്ഥം. കൈരളി എന്ന പദത്തിന്റെ അർത്ഥം മലയാള ഭാഷ. കൈരളി എന്ന പദത്തിന്റെ അർത്ഥം മലയാള ഭാഷ. ഇനി മലയാളത്തിന്റെ ആദ്യകാല ലിപി അതൊന്ന് ശ്രദ്ധിച്ചു വെച്ചോ. മലയാളത്തിന്റെ ആദ്യകാല ലിപിയാണ് വട്ടെഴുത്ത്. മലയാളത്തിന്റെ ആദ്യകാല ലിപി വട്ടെഴുത്ത്. വട്ടെഴുത്തിന്റെ മറ്റൊരു പേരാണ് ബ്രഹ്മി. വട്ടെഴുത്തിന്റെ മറ്റൊരു പേരാണ് ബ്രഹ്മി. മലയാളം വിഗ്രഹിച്ചാൽ എങ്ങനെ വരും? മല പ്ലസ് ആളം മലയാളം. മലയാളം എങ്ങനെയാണ് വിഗ്രഹിക്കുന്നത്? മല പ്ലസ് ആളം മലയാളം. അടുത്തത് വട്ടെഴുത്ത ലിപിയിൽ എഴുതപ്പെട്ട ശാസനം വാഴപ്പള്ളി ശാസനം. വട്ടെഴുത്ത് ലിപിയിൽ എഴുതപ്പെട്ട ശാസനം വാഴപ്പള്ളി ശാസനം. മലയാള ഭാഷയുടെ പിതാവ്. മലയാള ഭാഷയുടെ പിതാവ് എല്ലാവർക്കും അറിയാം, തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. മലയാള ഭാഷയുടെ പിതാവ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. ഇനി ദ്രാവിഡ ഭാഷകളിൽ തമിഴിനും മലയാളത്തിനും മാത്രമുള്ള വ്യഞ്ജനാക്ഷരം ഴ. ദ്രാവിഡ ഭാഷകളിൽ തമിഴിനും മലയാളത്തിനും മാത്രമുള്ള വ്യഞ്ജനാക്ഷരം ഏതാണ്? ഏതാണ്? ഴ. ഇനി എഴുത്തച്ഛനു മുമ്പ് നിലവിലുണ്ടായിരുന്ന രണ്ട് പ്രസ്ഥാനങ്ങൾ പാട്ട് പ്രസ്ഥാനം മണിപ്രവാള പ്രസ്ഥാനം. എഴുത്തച്ഛന് മുമ്പ് നിലവിലുണ്ടായിരുന്ന രണ്ട് പ്രസ്ഥാനങ്ങളാണ് ഏതൊക്കെ? പാട്ട് പ്രസ്ഥാനം മണിപ്രവാള പ്രസ്ഥാനം. പാട്ട് പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ മലയാളവും തമിഴും ചേർന്നതാണ് പാട്ട് പ്രസ്ഥാനം. മണിപ്രവാളം എന്ന് പറയുമ്പോൾ മലയാളവും സംസ്കൃതവും ചേർന്നതാണ്. പാട്ട് പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ മലയാളവും തമിഴും ചേർന്നതാണ്. മണിപ്രവാളം എന്ന് പറയുമ്പോൾ മലയാളവും സംസ്കൃതവും ചേർന്നതാണ്. പാട്ടു പ്രസ്ഥാനത്തിന്റെ ലക്ഷണമൊത്ത കൃതിയാണ് രാമചരിതം. പാട്ടു പ്രസ്ഥാനത്തിന്റെ ലക്ഷണമൊത്ത കൃതിയാണ് രാമചരിതം. രാമചരിതത്തിന്റെ ഇതിവൃത്തം. രാമചരിതത്തിന്റെ ഇതിവൃത്തം രാമായണത്തിലെ യുദ്ധകാന്ഡം. കേരളത്തിൽ ലഭ്യമായ ആദ്യ സമ്പൂർണ്ണ രാമായണം കണ്ണശ രാമായണം. ആരാണ് എഴുതിയത്? രാമൻ പണിക്കരാണ് എഴുതിയത്. മലയാളത്തിൽ ലഭ്യമായ ആദ്യ സമ്പൂർണ്ണ രാമായണം കണ്ണശ രാമായണമാണ്. കണ്ണശ കവികൾ
അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് നിരണം കവികൾ. കണ്ണശ കവികൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് നിരണം കവികൾ. ഇനി കണ്ണശ കവികൾ ആരൊക്കെയാണ്? രാമപണിക്കർ, മാധവ പണിക്കർ, ശങ്കര പണിക്കർ. കണ്ണശ കവികൾ ആരൊക്കെയാണ്? രാമപണിക്കർ, മാധവ പണിക്കർ, ശങ്കര പണിക്കർ. ഭാരതമാല രചിച്ചത് ആരാണ്? മാധവ പണിക്കർ. കൃഷ്ണപ്പാട്ട് എന്ന പേരിൽ അറിയപ്പെടുന്ന കാവ്യം ഏതായിരിക്കും? കൃഷ്ണഗാഥ. കൃഷ്ണപ്പാട്ട് എന്ന പേരിൽ അറിയപ്പെടുന്ന കാവ്യം കൃഷ്ണഗാഥ. പ്രാചീന കവിത്രയം ആരൊക്കെയാണ്? ചെറുശ്ശേരി, എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ. പ്രാചീന കവിത്രയം ചെറുശ്ശേരി, എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ. അതൊന്നുകൂടി ഒന്ന് ഓർത്തിരിക്കാം. പ്രാചീന കവിത്രയങ്ങൾ ആരൊക്കെയാന്ന് ചോദിച്ചാൽ ആരാണ്? ചെറുശ്ശേരി, എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ. ആധുനിക കവിത്രയം ആരൊക്കെയാണ്? കുമാരനാശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. ആധുനിക കവിത്രയം ആരാണ്? കുമാരനാശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. ദ്രാവിഡം എന്ന പദത്തിന്റെ പൂർവരൂപം തമിഴ്. ദ്രാവിഡം എന്ന പദത്തിന്റെ പൂർണ്ണ രൂപം തമിഴ്. ദ്രാവിഡ ഗോത്രത്തിലെ ഏറ്റവും അധികം പേർ സംസാരിക്കുന്ന ഭാഷ തെലുങ്ക്. ദ്രാവിഡ ഗോത്രത്തിലെ ഏറ്റവും അധികം പേർ സംസാരിക്കുന്ന ഭാഷ തെലുങ്ക്. ദ്രാവിഡ ഗോത്രത്തിലെ ഏറ്റവും പ്രാചീന ഭാഷ തമിഴാണ്. അതൊന്നുകൂടി ശ്രദ്ധിക്കുക, ദ്രാവിഡ ഗോത്രത്തിലെ ഏറ്റവും പ്രാചീന ഭാഷ ഏതാണെന്ന്? തമിഴാണ്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മലയാള സാഹിത്യകാരന്മാരും അവരുടെ തൂലിക നാമങ്ങളും. അപ്പൊ അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട കുറച്ചു പേരുടെയാണ് പറയുന്നുള്ളൂ. കാരൂർ, കാരൂർ നീലകണ്ഠപിള്ള. കാരൂർ നീലകണ്ഠപിള്ള. സീതാരാമൻ, സീതാരാമൻ പി ശ്രീധരൻ പിള്ളേനെയാണ് എന്തെന്ന് പറയുന്നത്? സീതാരാമൻ എന്ന് പറയുന്നത്. അടുത്തത് എൻ കക്കാട്, നാരായണൻ നമ്പൂതിരി. നാരായണൻ നമ്പൂതിരിയുടെ തൂലിക നാമമാണ് എൻ കക്കാട്. മേരി ജോൺ തോട്ടം, സിസ്റ്റർ ബനീജ്ഞ. മേരി ജോൺ തോട്ടത്തിന്റെ തൂലിക നാമമാണ് സിസ്റ്റർ ബനീജ. പി കുഞ്ഞനന്ദൻ നായർ, തിക്കൊടിയൻ. തിക്കൊടിയൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ആരെയാണ്? പി കുഞ്ഞനന്ദൻ നായർ. ഇത് കുറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതാണ്. ഏത്? തിക്കൊടിയൻ. തിക്കൊടിയൻ ആരാണ്? പി കുഞ്ഞനന്ദൻ നായർ. ഇനി അടുത്തത് സഞ്ജയൻ. സഞ്ജയൻ ആരാണ്? എം ആർ നായർ. എം ആർ നായറിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സഞ്ജയൻ. അടുത്തതും വളരെ പ്രധാനപ്പെട്ടതാണ്, എം കെ മേനോൻ. വിലാസിനി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? എം കെ മേനോൻ. വിലാസിനി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ എം കെ മേനോൻ. അടുത്തത് സി ഗോവിന്ദ പിഷാരടി, അദ്ദേഹത്തിന്റെ തൂലിക നാമമാണ് ചെറുകാട്. ചെറുകാട് ആരാണ്? സി ഗോവിന്ദ പിഷാരടി, ചെറുകാട്. അടുത്തതാണ് ഭാസ്കരൻ പിള്ള. ഭാസ്കരൻ പിള്ള നമ്മൾ എപ്പോഴും എങ്ങനെയായിരിക്കും പഠിക്കുക? തോപ്പിൽ തോപ്പിൽ ബാസി ഭാസ്കരൻ പിള്ള. തോപ്പിൽ ബാസി ഭാസ്കരൻ പിള്ള. അടുത്തതാണ് നന്ദനാർ. നന്ദനാർ പി സി ഗോപാലൻ. അങ്ങനെ തന്നെ ഓർത്തിരിക്കാം, നന്ദനാർ പി സി ഗോപാലൻ. അടുത്തത് നാലാപ്പാട് നാരായണ മേനോൻ. നാരായണ മേനോന്റെ തുലിക നാമമാണ് നാലാപ്പാട്. പഠിക്കുമ്പോൾ നമ്മൾ എങ്ങനെ പഠിക്കണം? നാലാപ്പാട് നാരായണ മേനോൻ. അങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടും, നാലാപ്പാട് നാരായണ മേനോൻ. അടുത്തതാണ് കുറ്റിപ്പുറം കേശവൻ നായർ. കുറ്റിപ്പുറം എന്ന് പറഞ്ഞ തൂലിക നാമമാണ് കുറ്റിപ്പുറം കേശവൻ നായർ. കെ എം മാത്യൂസ് ഏകലവ്യൻ. കെ എം മാത്യൂസ് ഏകലവ്യൻ. ഏകലവ്യൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? കെ എം മാത്യൂസ്. ഇനി അടുത്തത് ജി, എല്ലാവർക്കും അറിയാവുന്നതാണ് ജി ശങ്കരക്കുറുപ്പ്. ഇത്രയും കാര്യങ്ങളാണ് ജനറൽ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് കുറച്ച് ഗ്രാമറും കൂടി നോക്കാം. അപ്പം ഗ്രാമറിൽ വരുന്നത് ആദ്യം തന്നെ അക്ഷരങ്ങൾ എന്താണെന്നറിയണോ അല്ലേ? മലയാളത്തിൽ സ്വരാക്ഷരങ്ങളുണ്ട്, വ്യഞ്ജനാക്ഷരങ്ങളുണ്ട്, ചില്ലക്ഷരങ്ങളുണ്ട്.
മൊത്തം അക്ഷരം, അതായത് മലയാള അക്ഷരമാലയിൽ എത്ര അക്ഷരങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര അക്ഷരങ്ങളാണുള്ളത്? 49 അക്ഷരങ്ങളാണുള്ളത്. മലയാളത്തിൽ ആകെ അക്ഷരങ്ങൾ 49. സ്വരങ്ങൾ, സ്വരങ്ങൾ എന്ന് പറയുമ്പോൾ ആ മുതൽ അം വരെയുള്ളതാണ് സ്വരാക്ഷരങ്ങൾ എന്ന് പറയുന്നത്. അത് 13 എണ്ണമാണ് ഉള്ളത്. വ്യഞ്ജനാക്ഷരങ്ങള് 36. വ്യഞ്ജനാക്ഷരം എന്ന് പറയുന്നത് കായിക ഗായിക ങ എന്ന് തുടങ്ങുന്നതാണ് വ്യഞ്ജനാക്ഷരങ്ങള്. അത് 36 എണ്ണമാണ് ഉള്ളത്. അപ്പൊ അത് രണ്ടും കൂടി കൂട്ടിയിട്ട് ആകെ അക്ഷരങ്ങൾ എത്രയാണ്? 49. വർണ്ണം എന്താണെന്ന്, പിരിക്കാൻ കഴിയാത്ത ശബ്ദമാണ് വർണ്ണമെന്ന് പറയുന്നത്. അതായത് ഉച്ചാരണത്തിന്റെ, നമ്മൾ സംസാരിക്കുന്ന ഉച്ചാരണത്തിന്റെ ഏറ്റവും ചെറിയ ഘടകം ഏതാന്ന് ചോദിച്ചാൽ ഏതാണ് ആൻസർ? വർണ്ണം. പിരിക്കാൻ കഴിയാത്ത ശബ്ദത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വർണ്ണം എന്ന് പറയുന്നത്. അതായത് ഉച്ചാരണത്തിന്റെ ഏറ്റവും ചെറിയ ഘടകമാണ് വർണ്ണം. അതായത് വർണ്ണം കൂടിച്ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? അക്ഷരങ്ങൾ ഉണ്ടാവുന്നത്. വർണ്ണം കൂടിച്ചേരുമ്പോഴാണ് അക്ഷരങ്ങൾ ഉണ്ടാവുന്നത്. ഇപ്പൊ ക എന്ന് പറഞ്ഞൊരു അക്ഷരം, ക എന്ന് പറഞ്ഞ അക്ഷരത്തിലെ വർണ്ണങ്ങൾ എങ്ങനെ കാനെ പിരിച്ചു ചെയ്താൽ മറ്റു? ക പ്ലസ് ആ, ക ഇട്ടിട്ട് മുകളിൽ ചന്ദ്രക്കല പ്ലസ് ആ, ക പ്ലസ് ആ എന്ന് പറയുമ്പോ ക എന്നാണ് നമ്മള് ആ അക്ഷരം പറയുന്നത്. അപ്പൊ അതിനകത്ത് ക പ്ലസ് ആ എന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വർണ്ണങ്ങൾ എന്ന് പറയുന്നത്. ക പ്ലസ് ആനെ വീണ്ടും വിഭജിക്കാനായിട്ട് പറ്റൂല. അപ്പൊ അതുകൊണ്ട് ക പ്ലസ് ആ ആണ് വർണ്ണങ്ങൾ. ഒരു പ്രാവശ്യം കൂടി പറയാം, ക എന്നൊരു അക്ഷരം എടുത്തു കഴിഞ്ഞാൽ ആ കായനെ നമ്മൾ രണ്ടായിട്ട് വിഭജിക്കാണ്. എങ്ങനെ? ക ക ചന്ദ്രക്കല പ്ലസ് ആ, ക പ്ലസ് ആ, അതിനാണ് ക എന്ന് നമ്മൾ പറയുന്നത്. അതിനകത്ത് ക പ്ലസ് ആ എന്ന് എഴുതുന്നതാണ് എന്തെന്ന് പറയുന്നത്? വർണ്ണങ്ങൾ എന്ന് പറയുന്നത്. ഇനി വർണ്ണങ്ങൾ എങ്ങനെയൊക്കെ ആവാം? ചന്ദ്രക്കല ഇട്ട വ്യഞ്ജനങ്ങളാവാം. ഇപ്പൊ അവിടെ കായുടെ മുകളിൽ നമ്മൾ ചന്ദ്രക്കല ഇട്ടു ഇല്ലേ, അത് വർണ്ണമല്ലേ. അടുത്തത് സ്വരങ്ങളാവാം, ആ ആ, അതെല്ലാം സ്വരങ്ങളാണ്. ചില്ലുകളാവാം, അനുസ്വാരങ്ങൾ ആവാം. അനുസ്വാരങ്ങൾ എന്ന് വെച്ചത് അം എന്ന് പറയുന്നതാണ് അനുസ്വാരങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഈ വരുന്നതെല്ലാമാണ് മലയാളത്തിലെ വർണ്ണങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ മലയാളത്തിലെ വർണ്ണങ്ങൾ എങ്ങനെയൊക്കെ ആവാം? ചന്ദ്രക്കലയിട്ട വ്യഞ്ജനങ്ങൾ, സ്വരങ്ങൾ, ചില്ലുകൾ, അനുസ്വാരങ്ങൾ, ഇതെല്ലാം എന്താണ്? മലയാളത്തിലെ വർണ്ണങ്ങളാണ്. അനുസ്വാരങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? അം എന്ന് എഴുതുന്നതാണ് അനുസ്വാരം. ആ അം വരെ എഴുതുന്നതിൽ അമ്മില്ലേ, ആ അമ്മിനെയാണ് നമ്മൾ എന്ന് പറയുന്നത്, അനുസ്വാരം എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ചുട്ടെഴുത്ത്. ഇത് കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ചുട്ടെഴുത്തിൽ വരാത്ത അക്ഷരം ഏതെന്നാണ് ചോദിച്ചത്. അതായത് ചുട്ടെഴുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വരുന്നത് 3 അക്ഷരമുള്ളൂ. ആ ഇ എ, ഏതൊക്കെയാണ് അക്ഷരങ്ങള്? ആ ഇ എ. ചുട്ടെഴുത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂണ്ടുന്ന എഴുത്ത് എന്നാണ് അർത്ഥം. ചുട്ടെഴുത്ത് എന്ന് വെച്ചാൽ എന്താണ്? ചൂണ്ടുന്ന എഴുത്ത്. അപ്പൊ ചൂണ്ടുന്ന എഴുത്തില് ആ എന്ന് പറയുമ്പോ എന്ത് പറയും, എന്തായിരിക്കും വരിക? അകലെയുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആ. ഇനി അടുത്തത് ഈ എന്ന് പറയുന്നത് അടുത്തുള്ളതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഈ എന്നൊരു വാക്കുകൊണ്ട്, ഈ എന്നൊരു അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത്. അടുത്തതാണ് എ എന്നത് ചോദ്യത്തെയാണ് അർത്ഥമാക്കുന്നത്. അപ്പൊ ചുട്ടെഴുത്തില് വരുന്ന അക്ഷരങ്ങള് ഏതൊക്കെയാണ്? ആ ഈ എ. ഒന്നുകൂടി പറയാം, ചുട്ടെഴുത്തിൽ വരുന്ന അക്ഷരങ്ങളാണ് ആ ഈ എ. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അത് ഓർത്തിരിക്കുക, ക്വസ്റ്റ്യൻ ചോദിച്ചതാണ് കേട്ടോ. അടുത്തത് ചിഹ്നങ്ങളാണ്. അപ്പൊ ചിഹ്നങ്ങൾ ഞാനിവിടെ കൂടുതലായിട്ട് പറയുന്നില്ല കേട്ടോ. ഏതൊക്കെയാന്ന് ജസ്റ്റ് ഒന്ന് പറയണുള്ളൂ. ഈ ചിഹ്നങ്ങൾ ഞാൻ ഇതിനു മുമ്പ് പഠിപ്പിച്ചതാണ്. അപ്പൊ ആ വീഡിയോന്റെ ലിങ്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പൊ നിങ്ങൾക്ക് അത് കൂടുതൽ മനസ്സിലാവും. ചിഹ്നങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കൊരു സെന്റൻസ് തരും, ആ സെന്റൻസ് തന്നിട്ട് ആ സെന്റൻസില് പല സ്ഥലത്തും ഈ ചിഹ്നങ്ങളൊക്കെ ചേർത്തിട്ടുണ്ടാവും. അപ്പൊ ആ ചിഹ്നങ്ങൾ ഏതൊക്കെയാന്ന് എടുത്തെഴുതാനായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ ഓർഡർ എങ്ങനെയാന്നായിരിക്കും ചോദിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഏതൊക്കെ ചിഹ്നങ്ങളാണെന്നൊന്ന് പറയാം. കുത്ത്, കുത്തിനെയാണ് നമ്മൾ പൂർണ്ണ വിരാമം എന്ന് പറയുന്നത്. അടുത്തത് ഭിത്തിക, ഭിത്തിക എന്ന് വെച്ചാൽ
കോളൻ അല്ലെങ്കിൽ അപൂർണ വിരാമം, അർദ്ധവിരാമം രോദിനി, അടുത്തതാണ് അല്പവിരാമം അങ്കുശം, അടുത്തത് ചോദ്യചിഹ്നം അല്ലെങ്കിൽ കാകു അല്ലെങ്കിൽ അനുയോഗ ചിഹ്നം, അടുത്ത ചിഹ്നമാണ് വിക്ഷേപണി, സ്തോഭ ചിഹ്നം അല്ലെങ്കിൽ ആശ്ചര്യ ചിഹ്നം അല്ലെങ്കിൽ വ്യാക്ഷേപക ചിഹ്നം, എക്സ്ക്ലമേഷൻ മാർക്ക്. അടുത്താണ് ഉദ്ധരണി, കൊട്ടേഷൻ മാർക്ക്, വലയം, കോപിഷ്ടം, രേഖ, ശൃംഖല, പാഡ്നി, ഈ പറഞ്ഞതൊക്കെയാണ് ചിഹ്നങ്ങൾ. അപ്പൊ ഞാൻ ഇത് കൂടുതലായിട്ട് പറയുന്നില്ല കേട്ടോ, ഞാൻ പറഞ്ഞല്ലോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള വീഡിയോ കണ്ടു നോക്കിയാൽ മതി, അത് എങ്ങനെയൊക്കെയാന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അടുത്തതാണ് സന്ധികള്. ഏതൊക്കെ സന്ധികളുണ്ട്? ആഗമസന്ധി, ആദേശസന്ധി, ദിത്വസന്ധി, ലോപസന്ധി, അങ്ങനെ നാല് സന്ധികളാണ് സാധാരണഗതിയിൽ ചോദിക്കാറുള്ളത്. അത് ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം. ആദ്യത്തെയാണ് ആഗമസന്ധി. ആഗമസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടു വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ മൂന്നാമതൊരു വർണ്ണം വന്നു ചേരുന്നതിനെയാണ് ആഗമസന്ധി എന്ന് പറയുന്നത്. ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കുക, രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ മൂന്നാമതൊരു വർണ്ണം വന്നു ചേരുന്നതിനെയാണ് ആഗമസന്ധി എന്ന് പറയുന്നത്. അതായത് നമ്മൾ പിരിച്ചെഴുതുന്ന സമയത്ത് പ്ലസിന് ശേഷം സ്വരാക്ഷരം വരികയും ചേർത്തെഴുതുമ്പോൾ ആ സ്വരത്തിന്റെ സ്ഥാനത്ത് യാ എന്നോ വാ എന്നോ വരികയും ചെയ്താൽ ആഗമസന്ധി എന്ന് പറയാം. നമ്മൾ ആഗമസന്ധി കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്കൊരു വാക്ക് തന്നു, ആ വാക്കിനെ നമ്മൾ പിരിച്ചെഴുതും. പിരിച്ചെഴുതുന്ന സമയത്ത് പ്ലസ് കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ് പറയുന്നത്. സ്വരാക്ഷരം വരികയും പിന്നീട് അത് ചേർത്തെഴുതുമ്പോൾ ആ സ്വരത്തിന്റെ സ്ഥാനത്ത് എന്തക്ഷരം വരും? യാ എന്നോ വാ എന്നോ വരികയെ ചെയ്താൽ എന്തെന്ന് പറയാം നമുക്ക്? ആഗമസന്ധി എന്ന് പറയാം. തിരു പ്ലസ് ഓണം, തിരുവോണം. നോക്കിക്കേ, അവിടെ തിരു തിരു പോയിട്ട് പ്ലസ് ഓണം, പ്ലസ് കഴിഞ്ഞിട്ടുള്ളത് എന്താണെന്ന് പറഞ്ഞത്? ആ സ്വരത്തിന്റെ സ്ഥാനത്ത് യായോ വായോ വരാം. അപ്പൊ തിരുവോണം, ഓ പോയിട്ട് ഓയുടെ സ്ഥാനത്ത് ആരാ വന്നത്? വോ ആണ്, വ് ആണ് ആഗമിച്ചത്. അപ്പൊ അതുകൊണ്ട് ഇത് ആഗമസന്ധിയുടെ നല്ലൊരു എക്സാമ്പിൾ ആണ്. തിരു പ്ലസ് ഓണം, തിരുവോണം. അടുത്തത് ഒരെണ്ണം കൂടി നോക്കാം. അണി പ്ലസ് അറ, അണിയറ. അവിടെ ഏത് അക്ഷരാണ് വന്നത്? യ. അണി പ്ലസ് അറ, അണിയറ. അപ്പൊ അതൊന്ന് നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചു വെച്ചോട്ടോ. ഇനി അടുത്തതാണ് ആദേശസന്ധി. ആദേശസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടു വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം പോയിട്ട് പകരം മറ്റൊരു വർണ്ണം വരുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ആദേശസന്ധി എന്ന് പറയുന്നത്. രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം പോയിട്ട് പകരം മറ്റൊന്ന് വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആദേശസന്ധി എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു വാക്കെടുക്കാം. വിൺ പ്ലസ് തലം, വിണ്ടലം എന്നെടുക്കുമ്പോൾ പ്ലസിന് മുമ്പ് എന്ത് വരണം? ചന്ദ്രക്കലയിട്ട വ്യഞ്ജനമോ ചില്ലക്ഷരമോ അനുസാരമോ, അനുസാരം എന്ന് വെച്ചാൽ അം എന്നുള്ളൊരു ഇത് വരുന്നതാണ് അനുസാരം, വരികയോ ചേർത്തെഴുതുമ്പോൾ അവ വരാതിരിക്കുകയും ചെയ്യുന്നതാണ് ആദേശ സന്ധി. അപ്പൊ നോക്കിക്കേ, വിൺ പ്ലസ് തലം, വിണ്ടലം. ഇവിടെ വിഗ്രഹിച്ച് എഴുതിക്കുമ്പോൾ നോക്കിയാൽ വിൺ പ്ലസ് തലം, ഇതിന് പ്ലസിന് മുൻപ്, പ്ലസിന് മുമ്പ് നോക്കിക്കേ, ചന്ദ്രക്കലയിട്ട വ്യഞ്ജനമോ ചില്ലക്ഷരമോ. ഇവിടെ വന്നിരിക്കുന്നത് ഏതാണ്? ഇണ്ണാണ്. ഇണ്ന്ന് പറയുന്നത് ചില്ലക്ഷരമാണ്. ചില്ലക്ഷരം വരികയും ചേർത്തെഴുതുമ്പോൾ എന്ത് പറ്റും? ഈ ഇണ്ന്നുള്ളത് പോവും. അങ്ങനെ വരുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആദേശസന്ധി എന്ന് പറയുന്നത്. അതായത് പ്ലസിന് മുമ്പ് ചന്ദ്രക്കലയിട്ട വ്യഞ്ജനമോ അല്ലെങ്കിൽ ചില്ലക്ഷരമോ അല്ലെങ്കിൽ അനുസാരമോ വന്നാൽ ചേർത്തെഴുതുന്ന സമയത്ത് എന്ത് പറ്റും? ആ ചില്ലക്ഷരോ അല്ലെങ്കിൽ അനുസാരമോ വ്യഞ്ജനാക്ഷരമോ പോകും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? പോയിട്ട് പകരം ഒരു വർണ്ണം വന്നു, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ആദേശസന്ധി എന്ന് പറയുന്നത്. വിൺ പ്ലസ് തലം, വിണ്ടലം. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കിക്കേ. എൺ പ്ലസ് നൂറ്, എണ്ണൂറ്. അവിടെ എൺ എന്നുള്ളത് എണ്ണാണ് ചില്ലക്ഷരം, ആ ചില്ല് പോയിട്ട്
ഇണ്ണ എണ്ണൂറ് കണ്ടോ, എൺ പ്ലസ് നൂറ് എണ്ണൂറ്. ഇനി അടുത്തതാണ് ലോപസന്ധി. ലോപസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ അതിലൊന്ന് ഇല്ലാതാവുന്നതാണ് ലോപസന്ധി, അതായത് ലോപിച്ചു പോകുക. രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ അതിൽ ഒന്ന് ഇല്ലാതാവുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലോപസന്ധി എന്ന് പറയുന്നത്. അപ്പൊ അതെങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും? അതായത് പിരിച്ചെഴുതുമ്പോൾ എല്ലാ അക്ഷരങ്ങളും എണ്ണി നോക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ അക്ഷരങ്ങളെ ചേർത്ത് എഴുതുമല്ലോ. ചേർത്ത് എഴുതി കഴിഞ്ഞപ്പം പിരിച്ചെഴുതിയപ്പോൾ ഉണ്ടായിരുന്ന അക്ഷരങ്ങളുടെ എണ്ണത്തിൽ നിന്ന് ഒന്ന് കുറവായിരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ എന്തെന്ന് പറയാം, ലോപസന്ധി എന്ന് പറയാം. അപ്പൊ എന്താണ് ലോപസന്ധി? ലോപസന്ധി എന്ന് പറയുമ്പം നമ്മൾ ഒരു ഇപ്പൊ ഒരു വാക്കെടുക്കാണ്, കറുത്ത പ്ലസ് അമ്മ, കറുത്തമ്മ. അപ്പൊ ഈ കറുത്ത അമ്മേനെ നമ്മൾ പിരിച്ചെഴുതിയേക്കുന്നതാണ് കറുത്ത പ്ലസ് അമ്മ എന്ന്. അവിടെ ഒന്ന് അക്ഷരങ്ങളെല്ലാം ഒന്ന് എണ്ണി നോക്കിയേ, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അക്ഷരമാണ് ഉള്ളത്. ഈ ഇനി നമ്മൾ കൂട്ടി എഴുതി, അതായത് ചേർത്ത് എഴുതി കഴിയുമ്പോൾ നോക്കിക്കേ, ഒന്ന് രണ്ട് മൂന്ന് നാലക്ഷരം. ഇവിടെ നാലക്ഷരമാണ് ഉള്ളത്. അപ്പൊ ഒരു അക്ഷരം ലോപിച്ചു പോയി, അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ലോപസന്ധി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പിരിച്ചെഴുതി കഴിയുമ്പോൾ എന്ത് നോക്കണം, പിരിച്ചെഴുതിയ അക്ഷരങ്ങളെല്ലാം എണ്ണി നോക്കണം. അതിനുശേഷം ഒറ്റ, അതായത് കൂട്ടി എഴുതി കഴിയുമ്പോൾ, ചേർത്ത് എഴുതി കഴിയുമ്പോൾ ആ അക്ഷരങ്ങളും കൂടി ഒന്ന് എണ്ണി നോക്കണം. അപ്പൊ എണ്ണി നോക്കുമ്പോൾ ഒന്ന് കുറവായിരിക്കും. ആ കുറവായിരിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലോപസന്ധി എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കിക്കേ, തണുപ്പ് പ്ലസ് ഉണ്ട്, തണുപ്പുണ്ട്. തണുപ്പ് പ്ലസ് ഉണ്ട്, തണുപ്പുണ്ട്. ആദ്യത്തേല് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അക്ഷരമാണ് ഉള്ളത്. ചേർത്ത് എഴുതി കഴിഞ്ഞപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാലക്ഷരം. അപ്പൊ അവിടെ നാലക്ഷരമേ ഉള്ളൂ, ഒരക്ഷരം കുറവാണ്. ഇത്തരത്തിലുള്ള സന്ധികളെ നമ്മൾ എന്തെന്ന് പറയും, ലോപസന്ധി എന്ന് പറയുന്നു. അടുത്തതാണ് ദ്വിത്വസന്ധി. ദ്വിത്വസന്ധി എന്ന് വെച്ചാൽ എങ്ങനെയാണ്, രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ഇരട്ടിക്കുന്നതിനെയാണ് ദ്വിത്വസന്ധി എന്ന് പറയുന്നത്. എന്താണ്, രണ്ട് വർണ്ണങ്ങൾ തമ്മില് ചേരുമ്പോൾ ഒരു വർണ്ണം ഇരട്ടിക്കുന്നു, അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ദ്വിത്വസന്ധി എന്ന് പറയുന്നത്. ഇനി എങ്ങനെ തിരിച്ചറിയാൻ പറ്റും, പ്ലസിന് മുമ്പായി ചന്ദ്രക്കല ഇട്ട് വരുന്ന വ്യഞ്ജനാക്ഷരമോ അല്ലെങ്കിൽ ചില്ലക്ഷരമോ വരികയും ചേർത്തെഴുതുമ്പോൾ അത് ഇരട്ടിക്കുകയും ചെയ്താൽ എന്തെന്ന് പറയാം, ദ്വിത്വസന്ധി എന്ന് പറയാം. അതുപോലെ തന്നെ ചേർത്ത്, അതായത് പ്ലസിന് ശേഷമുള്ള എല്ലാ അക്ഷരങ്ങളും വന്നിട്ടുണ്ടോന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യണം. പ്ലസിന് ശേഷം ആദ്യം സ്വരമാണ് ഉള്ളതെങ്കിൽ ചേർത്തെഴുതുമ്പോൾ അതിന്റെ അടയാളമേ വരൂ. ഇപ്പൊ നോക്കിക്കേ, എൻ പ്ലസ് ആയിരം, എണ്ണായിരം. ഇരട്ടിച്ചേക്കണ കണ്ടോ, എൻ പ്ലസ് ആയിരം, എണ്ണായിരം. പ്ലസിന് മുമ്പുള്ള ചന്ദ്രക്കല ഇട്ട് വരുന്ന വ്യഞ്ജനം അല്ലെങ്കിൽ ചില്ലക്ഷരമോ, ഇവിടെ വന്നിരിക്കുന്ന ഏതക്ഷരമാണ്, എൺ, ഇണ്ന്ന് വെച്ചാൽ ചില്ലക്ഷരമാണ്. അത് ചേർത്ത് എഴുതി കഴിഞ്ഞപ്പോ എന്തായി എന്ന് പറഞ്ഞത്, ഇരട്ടിച്ചു. ഇണ്ന്നുള്ളത് ണാന്നായി. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ദ്വിത്വസന്ധി എന്ന് പറയുന്നത്. ഇനി പ്ലസിന് ശേഷമുള്ള എല്ലാ അക്ഷരങ്ങളും വന്നിട്ടുണ്ടോന്നും കൂടി ചെക്ക് ചെയ്യണം. ആയിരം നോക്കിക്കേ, എണ്ണായിരം, ആയിരം. ഓക്കെ, അപ്പം ആദ്യ സ്വരമാണോ ഉള്ളതെങ്കിൽ അതിന്റെ അടയാളം മാത്രമായിരിക്കും വരിക. അടയാളം എന്ന് പറയുമ്പോ എന്തായിരിക്കും, ആയിരം, ഇരം, ആ, എണ്ണ, നാ എന്നുള്ള ദീർഘ ഇട്ടിട്ടില്ലേ, അതിനെയാണ് എന്തെന്ന് പറയുന്നത്, എണ്ണായിരം. അപ്പൊ ആ എന്നുള്ള, അതായത് സ്വരാക്ഷരങ്ങളാണ് വരണമെങ്കിൽ എന്ത് വരുള്ളൂ, അതിന്റെ അടയാളം മാത്രമേ വരത്തുള്ളൂ. അതിനെയാണ് എന്തെന്ന് പറയുന്നത് നമ്മള് ദ്വിത്വസന്ധി. ഒരു പ്രാവശ്യം കൂടി പറയാം, രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ഇരട്ടിക്കുന്നതിനെയാണ് ദ്വിത്വസന്ധി എന്ന് പറയുന്നത്. ഇനി എങ്ങനെ തിരിച്ചറിയാൻ പറ്റും, പ്ലസിന് മുമ്പായിട്ട് ചന്ദ്രക്കല ഇട്ട് വരുന്ന വ്യഞ്ജനാക്ഷരമോ അല്ലെങ്കിൽ ചില്ലക്ഷരമോ ആണെങ്കിൽ അത് ചേർത്തെഴുതുമ്പോൾ എങ്ങനെയായിരിക്കും, അത് ഇരട്ടിക്കും. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, പ്ലസിന് ശേഷമുള്ള എല്ലാ അക്ഷരങ്ങളും വന്നിട്ടുണ്ടോന്നും കൂടി
നോക്കണം. മൂന്നാമത്തെ കാര്യം, പ്ലസിന് ശേഷം ആദ്യം സ്വരമാണ് ഉള്ളതെങ്കിൽ, സ്വരാക്ഷരമാണ് ഉള്ളതെങ്കിൽ ചേർത്തെഴുതുമ്പോൾ അതിൻ്റെ അടയാളം മാത്രമാണ് വരുള്ളൂ. ഇനി വേറൊരു അക്ഷരം നോക്കിക്കേ. ചില്ലല്ലാതെ കാട് പ്ലസ് ആന, കാട്ടാന. കാട്, കാട് എന്ന് പറയുമ്പോൾ അവിടെ ഡ്, അവിടെ എന്താണ് വന്നത്? വ്യഞ്ജനാക്ഷരമാണ് അല്ലേ, ഡ്. ചന്ദ്രക്കലയിട്ട വ്യഞ്ജനാക്ഷരമാണ് അവിടെ വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ആന, അതെങ്ങനെ ചേർത്തെഴുതും? കാട്ടാന. അപ്പൊ നോക്കിക്കേ, ഡ് എന്നുള്ളത് എങ്ങനെയായി? ഇരട്ടിച്ചു. അപ്പൊ ടാ എന്നായി. ഇനി ആന എന്നുള്ളത്, ആ എന്നുള്ളത് ഏതക്ഷരമാണ്? സ്വരാക്ഷരമാണ്. സ്വരാക്ഷരമായതുകൊണ്ട് അതെങ്ങനെയായിരിക്കും വരിക എന്ന് പറഞ്ഞത്? അടയാളം മാത്രമായിട്ട് വരുള്ളൂ. അപ്പൊ ആ എന്നുള്ളതിന്റെ ഒരു അടയാളം കണ്ടോ? കാട്ടാന. അപ്പൊ കാട് പ്ലസ് ആന, കാട്ടാന. ഇനി ഇരട്ടിപ്പ് വരാത്ത കുറച്ച് സന്ദർഭങ്ങളുണ്ട്. അപ്പം അതിനുള്ള കുറച്ച് എക്സാമ്പിൾസ് ഒന്ന് പഠിച്ചിരുന്നാൽ മതി. അര പ്ലസ് കല്ല്, അരക്കല്ല്. അവിടെ ഇരട്ടിപ്പ് വരുന്നില്ല. അര പ്ലസ് കല്ല്, അരക്കല്ല്. എരി പ്ലസ് തീ, എരിത്തി. എരി പ്ലസ് തീ, എരിത്തി. അടുത്തതാണ് കൈ പ്ലസ് കാലുകൾ, കൈകാലുകൾ. കൈ പ്ലസ് കാലുകൾ, കൈകാലുകൾ. അടി പ്ലസ് പിടി, അടിപിടി. അടി പ്ലസ് പിടി, അടിപിടി. അടുത്തത് ആന പ്ലസ് കുതിര, ആനക്കുതിര. ആന പ്ലസ് കുതിര, ആനക്കുതിര. ഇവിടെ ഒന്നും എന്ത് വരുന്നില്ല? ആദ്യ അക്ഷരം ഇരട്ടിക്കുന്നില്ല. ഓക്കെ. അടുത്തത് ചുട്ടെഴുത്ത് കഴിഞ്ഞു വരുന്ന വ്യഞ്ജനം ഇരട്ടിക്കുന്നു. എന്നാൽ ചുട്ടെഴുത്ത് ദീർഘമാണെങ്കിൽ ഇരട്ടിക്കില്ല. നോക്കിക്കേ, ഈ പ്ലസ് കാലം, ഈ പ്ലസ് കാലം, ഈ കാലം. അപ്പം ഏതാണ് ഈ എന്ന് പറയുന്നത്? ചുട്ടെഴുത്ത് ദീർഘമാണെങ്കിൽ. ചുട്ടെഴുത്ത് ദീർഘം എന്ന് പറഞ്ഞാൽ ചുട്ടെഴുത്ത് ഏതാ നമ്മൾ നേരത്തെ പഠിച്ചു. ഏതൊക്കെയാണ് ചുട്ടെഴുത്തുകൾ? ആ, ഈ, എ, അതാണ് ചുട്ടെഴുത്തുകൾ. ഇപ്പം പറയാണ് ചുട്ടെഴുത്ത് കഴിഞ്ഞു വരുന്ന വ്യഞ്ജനം ഇരട്ടിക്കുന്നു, പക്ഷേ ചുട്ടെഴുത്ത് ദീർഘമാണെങ്കിൽ ഇരട്ടിക്കില്ലാന്ന്. അപ്പം ഈ നോക്കിക്കും, ഇവിടെ ഈ എന്നാണ് പറഞ്ഞേക്കണേ. ചുട്ടെഴുത്തിൻ്റെ കൂടെ എന്തുണ്ട്? ദീർഘം ചേർത്തിട്ടുണ്ട്. അപ്പം ഈ എന്ന് വരുമ്പം ഈ പ്ലസ് കാലം, ഈ കാലം. ഇനി അടുത്തത് ചുട്ടെഴുത്ത് മാത്രമാണെങ്കിലോ? ഈ പ്ലസ് കാലം, ഇക്കാലം. രണ്ടാമത് വരുന്ന അക്ഷരം എന്തുണ്ട്? ഇരട്ടിക്കുന്നുണ്ട്. അടുത്തൊരു എക്സാമ്പിളാണ് എ പ്ലസ് വണ്ണം, എവണ്ണം. ആ പ്ലസ് കാലം, ആ കാലം. ഓക്കെ, രണ്ട് ഉദാഹരണം കൂടി ഉണ്ട്. മഞ്ഞ പ്ലസ് വസ്ത്രം, മഞ്ഞ വസ്ത്രം. വെള്ളി പ്ലസ് നാണയം, വെള്ളി നാണയം. ഓക്കെ, ഇത്രയും സന്ധികളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാറുള്ളൂ. ഏതൊക്കെ സന്ധികളാണ് നമ്മൾ പഠിച്ചത്? ആഗമസന്ധി, ആദേശസന്ധി, ലോപസന്ധി, ദ്വിത്വസന്ധി. ആഗമസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പറഞ്ഞത്? രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ മൂന്നാമതൊരു വർണ്ണം വന്നു ചേരും, ആഗമിക്കാണ്. ആഗമിക്കുന്നതിനാണ് നമ്മൾ ആഗമസന്ധി എന്ന് പറയുന്നത്. ആദേശസന്ധി എന്ന് പറയുമ്പോഴോ, ഒരു വർണ്ണം പോയി മറ്റൊന്ന് വരുന്നു, ആദേശം ചെയ്യുന്നു. അതിനാണ് എന്തെന്ന് പറയുന്നത്? ആദേശസന്ധി. ഒന്ന് പോയിട്ട് മറ്റൊന്ന് വരുന്നു. ഇനി ലോപസന്ധി എന്ന് പറഞ്ഞാലോ, ഒന്ന് ലോപിച്ചു പോകുന്നു, രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ അതിലൊന്ന് ഇല്ലാതാവുന്നു, നഷ്ടപ്പെട്ടു പോകുന്നു. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ലോപസന്ധി എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ദ്വിത്വസന്ധി. ദ്വിത്വസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരട്ടിക്കുക, ദ്വിത്വം, ഇരട്ട. രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ഇരട്ടിക്കുന്നതിനെയാണ് ദ്വിത്വസന്ധി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് ശബ്ദ അലങ്കാരം. ശബ്ദ അലങ്കാരം എക്സാമിന് വരുന്നതാണ്. ശബ്ദ അലങ്കാരങ്ങൾ അഞ്ചെണ്ണമാണുള്ളത്. അനുപ്രാസം, ആദ്യാക്ഷരപ്രാസം, ദ്വിതീയാക്ഷരപ്രാസം അല്ലെങ്കിൽ കേരളപ്രാസം, നാലാമത്തെ അന്ത്യാക്ഷരപ്രാസം, അഞ്ചാമത്തെ യമകം. ഏതൊക്കെയാണ് ശബ്ദാലങ്കാരങ്ങൾ? അനുപ്രാസം, ആദ്യാക്ഷരപ്രാസം, ദ്വിതീയാക്ഷരപ്രാസം, അന്ത്യാക്ഷരപ്രാസം, യമകം.
ഫസ്റ്റ് വൺ ആണ് അനുപ്രാസം. അനുപ്രാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ വ്യഞ്ജനാക്ഷരങ്ങൾ ഇടക്കിടക്ക് ആവർത്തിക്കുന്നതിനെയാണ് അനുപ്രാസം എന്ന് പറയുന്നത്. ഈ ശബ്ദ അലങ്കാരത്തിന്റെ ക്ലാസ് ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ വീഡിയോന്റെ ലിങ്കും തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പൊ അത് ഡീറ്റെയിൽ ആയിട്ട് എക്സാമ്പിൾ സഹിതം കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോ ഇവിടെ എക്സാമ്പിൾ ഒന്നും പറയുന്നില്ല കേട്ടോ. അപ്പൊ എന്താണ് അനുപ്രാസം എന്ന് പറഞ്ഞാൽ ഒരേ വ്യഞ്ജനാക്ഷരങ്ങൾ, ഒരേ പോലത്തെ ഒരേ വ്യഞ്ജനാക്ഷരങ്ങൾ ഇടക്കിടക്ക് ആവർത്തിക്കുന്നതിനെയാണ് അനുപ്രാസം എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ആദ്യാക്ഷരപ്രാസം. ആദ്യാക്ഷരപ്രാസത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്ലോകമായാലും രണ്ട് വരികളിലുള്ള ദോഷവൃത്തമായാലും ആദ്യ അക്ഷരങ്ങൾ ഒരേ വർണ്ണം കൊണ്ട് തുടങ്ങുന്നതിനെയാണ് ആദ്യ പ്രാസം അല്ലെങ്കിൽ ആദ്യാക്ഷരപ്രാസം എന്ന് പറയുന്നത്. ഈ ആദ്യാക്ഷരപ്രാസത്തെ ആംഗല പ്രാസം എന്ന് പറയാം. അപ്പൊ ആദ്യാക്ഷരപ്രാസത്തെ എന്തൊക്കെ പറയാന്ന് പറയുന്നു? ആദ്യാക്ഷരപ്രാസം എന്ന് പറയാം, ആദിപ്രാസം എന്ന് പറയാം, ആംഗല പ്രാസം എന്നും പറയാം. ഇതിനകത്ത് ആദ്യം ആ വാക്കിൽ നിന്ന് തന്നെ അതിന്റെ ഉത്തരമുണ്ട്. എന്താണ്? ആദ്യത്തെ അക്ഷരങ്ങൾ ഒരേ വർണ്ണം, ഒരേ വർണ്ണം കൊണ്ട് തുടങ്ങുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആദ്യാക്ഷരപ്രാസം എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ദ്വിതീയാക്ഷരപ്രാസം. ദ്വിതീയാക്ഷരപ്രാസത്തെ നമ്മൾ പറയും കേരള പ്രാസം എന്നും കൂടി പറയും. അതായത് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് ഉണ്ടായിരുന്നു, ദ്വിതീയാക്ഷരപ്രാസം. ഓക്കെ. പാദങ്ങളിലെ രണ്ടാമത്തെ അക്ഷരം ഒന്ന് തന്നെ വരികയാണെങ്കിൽ അതിന് ദ്വിതീയാക്ഷരപ്രാസം എന്ന് പറയും. എന്താണ്? പാദങ്ങളിലെ രണ്ടാമത്തെ അക്ഷരം ഒന്ന് തന്നെ വരുന്നതാണ് എങ്കിൽ, വരുന്നെങ്കിൽ അതിന് എന്തെന്ന് പറയാം? ദ്വിതീയാക്ഷരപ്രാസം അല്ലെങ്കിൽ കേരള പ്രാസം എന്ന് പറയാം. ഓക്കെ. ഇനി അടുത്തതാണ് നാലാമത്തത്, അന്ത്യാക്ഷരപ്രാസം. അന്ത്യാക്ഷരം എന്ന് പറയുമ്പോൾ ആ വാക്കിൽ തന്നെയുണ്ട് അന്ത്യം. പദ്യത്തിലെ അവസാനത്തെ അക്ഷരങ്ങൾ ഒന്ന് തന്നെയാണെങ്കിൽ അതിന് അന്ത്യാക്ഷരപ്രാസം എന്ന് വിളിക്കാം. പിന്നെ ഈ അന്ത്യാക്ഷരപ്രാസത്തെ അന്ത്യപ്രാസം എന്നും കൂടി വിളിക്കാം. എന്താണ്? പദ്യത്തിലെ അവസാനത്തെ അക്ഷരങ്ങൾ ഒന്ന് തന്നെയാണെങ്കിൽ അതിന് അന്ത്യാക്ഷരപ്രാസം എന്നും വിളിക്കും. അന്ത്യാക്ഷരപ്രാസം എന്നും പറയാം, അന്ത്യപ്രാസം എന്നും പറയാം. ഇനി ലാസ്റ്റ് ശബ്ദ അലങ്കാരമാണ് യമകം. യമകം എന്ന് പറഞ്ഞാൽ രണ്ടോ അതിൽ കൂടുതലോ അക്ഷരങ്ങൾ ക്രമമായി ഒന്നായിട്ടും അത്തഭേദത്തോടും കൂടി ആവർത്തിക്കുന്നതിനെയാണ് യമകം എന്ന് പറയുന്നത്. രണ്ടോ അതിൽ കൂടുതലോ അക്ഷരങ്ങൾ ക്രമമായി ഒന്നായിട്ടും അർത്ഥഭേദത്തോടും കൂടി ആവർത്തിക്കുന്നതിനെയാണ് യമകം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു അഞ്ച് ശബ്ദ അലങ്കാരങ്ങളാണുള്ളത്. ഇതിനകത്ത് ദ്വിതീയാക്ഷരപ്രാസം ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കാം. അനുപ്രാസം, ആദ്യാക്ഷരപ്രാസം, ദ്വിതീയാക്ഷരപ്രാസം, അന്ത്യാക്ഷരപ്രാസം, യമകം. അടുത്തൊരു സെക്ഷനാണ് വാക്യശുദ്ധി. വാക്യശുദ്ധി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് തന്നെയാണ്. കാരണം നമുക്ക് കുറേ സെന്റൻസ് തരും, കുറേ സെന്റൻസ് തന്നിട്ട് കറക്റ്റ് ആയിട്ടുള്ള വാക്യം, അതായത് തെറ്റൊന്നുമില്ലാത്ത വാക്യം ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത് എങ്ങനെയാണ് ആ വാക്യശുദ്ധി കണ്ടുപിടിക്കുന്നതെന്നുള്ളൊരു കുറച്ച് ടിപ്പാണ് കേട്ടോ പറയുന്നത്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആവർത്തനം ഉണ്ടാവാൻ പാടില്ല. നമ്മൾ ഒരു സെന്റൻസ് അല്ലെങ്കിൽ ഒരു വാക്യം എഴുതുമ്പോൾ ആവർത്തനം പാടില്ല. ഒരേ അർത്ഥത്തിലുള്ള വാക്കുകൾ വരാനായിട്ട് പാടില്ല. ഇപ്പോൾ അതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, അതിന് ഏതാണ്ട് ഒരു ആനയോളം വലിപ്പമുണ്ട്, അതിന് ഏതാണ്ട് ഒരു ആനയോളം വലിപ്പമുണ്ട്, ഇതാണ് വാക്യം. ഇതിനകത്ത് നോക്കിക്കേ, ഏതാണ്ട്, ഓളം എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്? ഒരേ അർത്ഥമുള്ള പദമാണ് ഏതാണ്ട്, ഓളം. ഇതിന്റെ രണ്ടും ഒരേ അർത്ഥമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു വാക്യം എഴുതുമ്പോൾ എങ്ങനെ എഴുതിയാൽ മതി? ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. അപ്പൊ അത് എങ്ങനെ എഴുതും? അതിന് ഒരു ആനയോളം വലിപ്പമുണ്ടെന്ന് എഴുതിയാൽ മതി. അല്ലെങ്കിലോ, അതിന് ഏതാണ്ട് ഒരു ആനയുടെ വലിപ്പം ഉണ്ടെന്ന് എഴുതിയാൽ മതി. അത് ഓളം എന്നുള്ളത് അല്ലെങ്കിൽ ഏതാണ്ട് എന്നുള്ളത്, ആ രണ്ട് വാക്കില് ഏതെങ്കിലും ഒന്ന് ചേർത്ത് എഴുതിയാൽ മതിയാവും. അപ്പൊ നമ്മൾ ഒരു വാക്യം എഴുതുന്ന സമയത്ത്
ആവർത്തിക്കുന്ന വാക്കുകൾ ഉണ്ടെങ്കിൽ ആവർത്തിക്കുന്ന വാക്കുകൾ ഒരെണ്ണേ ഉപയോഗിക്കാവൂ. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് കൂടി, ഒരു, തന്നെ, കൊണ്ട് തുടങ്ങിയവയുടെ പ്രയോഗത്തിൽ വരുന്ന തെറ്റുകൾ. ഇപ്പൊ നോക്കിക്കേ, അതിനൊരു എക്സാമ്പിള്, സൂര്യൻ കിഴക്കാണ് ഉദിക്കുന്നതെന്ന് ഏതു പാമരനും കൂടി അറിയാം. ഉദാഹരണം ഒന്നുകൂടി നോക്കാം. സൂര്യൻ കിഴക്കാണ് ഉദിക്കുന്നതെന്ന് ഏതു പാമരനും കൂടി അറിയാം. അവിടെ എന്ത്, അവിടെ കൂടിയുടെ ആവശ്യം വരുന്നില്ല, കൂടി വേണ്ട. സൂര്യൻ കിഴക്കാണ് ഉദിക്കുന്നതെന്ന് ഏതു പാമരനും അറിയാം എന്ന് പറഞ്ഞാൽ മതി അല്ലേ, കൂടി എന്ന് അവിടെ ആവശ്യമില്ല. ഒരു വാക്യം എഴുതുമ്പോൾ കൂടി, ഒരു, തന്നെ, കൊണ്ട് ഈ നാല് വാക്കുകളും ഒന്ന് ശ്രദ്ധിക്കണം, അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്താണോ വന്നിരിക്കുന്നതെന്ന്. ഒരു ഉദാഹരണം കൂടി പറയാം. മാനേജരെ കണ്ടിട്ടും കൂടി കാര്യം നടന്നില്ല. അവിടെ കൂടിയുടെ ആവശ്യമുണ്ടോ? മാനേജരെ കണ്ടിട്ടും കാര്യം നടന്നില്ല എന്ന് പറയേണ്ട ആവശ്യമുള്ളൂ, കൂടി എന്നൊരു വാക്ക് ആവശ്യമില്ല. ഇനി മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സമുച്ചയ നിപാതം. സമുച്ചയ നിപാതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേർക്കുമ്പോൾ വരുന്ന തെറ്റാണ് അതിനൊരു ഉദാഹരണം. സരള ആദ്യവും പിന്നീട് കവിതയും വന്നു. ഉദാഹരണമാണ് സരള ആദ്യവും പിന്നീട് കവിതയും വന്നു ചേർന്നു. അവിടെ എന്നുള്ളത് ആവശ്യമില്ല. അതെങ്ങനെ എഴുതാം? ആദ്യം സരള, പിന്നീട് കവിതയും വന്നു എന്ന് എഴുതുന്നതായിരിക്കും കറക്റ്റ്. അപ്പൊ അതായത് സമുച്ചയ നിപാതം, അതും കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ വാക്യ ശുദ്ധിയിൽ പഠിച്ചത്. ഒന്നാമത്തത് ആവർത്തിക്കുന്ന വാക്കുകൾ ഉണ്ടോന്ന് ശ്രദ്ധിക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ടത് കൂടി, ഒരു, തന്നെ, കൊണ്ട് ഈ വാക്കുകളുടെ പ്രയോഗം നോക്കണം. അതുപോലെ തന്നെ എന്ന് വരുന്ന നിപാതം, അതായത് സമുച്ചയ നിപാതം, ഇത് ചേർക്കുന്നത് കറക്റ്റ് ആയിട്ടാണോ എന്നും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. ഇനി അടുത്തതാണ് ശൈലിയിൽ മൊഴിമാറ്റം. ഇപ്പൊ നമുക്കൊരു ഇംഗ്ലീഷിൽ ഒരു വാക്ക് തന്നിട്ട്, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എന്താ പറയാ, പഴഞ്ചൊല്ലുകൾ തരില്ലേ, പഴഞ്ചൊല്ലുകൾ തന്നിട്ട് ഒന്നെങ്കിൽ അതിന്റെ തർജ്ജമ ചോദിക്കാം, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. അപ്പൊ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പഠിക്കണം കേട്ടോ. ഞാനിപ്പോ ഒരു കുറച്ച് പറഞ്ഞാലെങ്ങും ഇങ്ങ് എത്തൂല, കുറേ പഠിക്കണം, എന്നാലാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പൊ ഒന്ന് രണ്ടെണ്ണം ജസ്റ്റ് ഒന്ന് പറയാം. ടു ബെൽ ദ കാറ്റ്, ടു ബെൽ ദ കാറ്റ്, പൂച്ചയ്ക്ക് മണി കെട്ടുക. ടു ബെൽ ദ കാറ്റ്, പൂച്ചയ്ക്ക് മണി കെട്ടുക. പിന്നെതാണ്, പിന്നെ എക്സാമിന് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഗോർഡിയൻ നോക്ക്. ഗോർഡിയൻ നോക്ക് എന്ന് വെച്ചാൽ ഊരാക്കൊടുക്ക്. ഗോർഡിയൻ നോക്ക്, ഊരാക്കൊടുക്ക്. ഇനി അടുത്തത് ഐവറി ടവർ. ഐവറി ടവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദന്തഗോപുരം. ഇൻഡ്യൂഷൻ, ഇൻഡ്യൂഷൻ എന്ന് വെച്ചാൽ ഭൂതോദയം. ഇൻഡ്യൂഷൻ, ഭൂതോദയം. അടുത്തത് ഹെർക്കുലിയൻ ടാസ്ക്, ഭഗീരഥ പ്രയത്നം. ഹെർക്കുലിയൻ ടാസ്ക്, ഭഗീരഥ പ്രയത്നം. അടുത്തതാണ് എ ലോങ് ടങ് ഹാസ് എ ഷോർട്ട് ഹാൻഡ്. എ ലോങ് ടങ് ഹാസ് എ ഷോർട്ട് ഹാൻഡ്, വായ ചക്കര, കൈ കൊക്കര. ഇതും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എ ലോങ് ടങ് ഹാസ് എ ഷോർട്ട് ഹാൻഡ്, വായ ചക്കര, കൈ കൊക്കര. അടുത്തതാണ് വെയർ ദേർ ഇസ് എ വിൽ, ദേർ ഇസ് എ വേ. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. വെയർ ദേർ ഇസ് എ വിൽ, ദേർ ഇസ് എ വേ. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. ആപ്പിൾ ഇൻ വൺസ് ഐ, കൺമണി. ആപ്പിൾസ് ഇൻ വൺസ് ഐ, അതിന്റെ മീനിങ് എന്താണ്? കൺമണി. അടുത്താണ് ബ്ലാക്ക് ലെഗ്, കരിങ്കാലി. ബ്ലാക്ക് ലെഗ്, കരിങ്കാലി. ഫോർബിഡൻ ഫ്രൂട്ട്, ഫോർബിഡൻ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ വിലക്കപ്പെട്ട കനി. അപ്പൊ ഇത്രയും കാര്യമാണ്, ഞാൻ വളരെ കുറച്ചായിട്ട് പറഞ്ഞോളൂ. ഇത് കൂടുതലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും പിന്നെ ഒത്തിരി സമയമാവും. ഒരു കാര്യം കൂടി പറയട്ടെ, ഫസ്റ്റ് പേഴ്സൺ ഞാൻ വിട്ടുപോയി, അതും ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് പേഴ്സൺ, ഫസ്റ്റ് പേഴ്സൺ എന്ന് വെച്ചാൽ മലയാളത്തിൽ എന്താണ്? ഉത്തമ പുരുഷൻ. ഫസ്റ്റ് പേഴ്സൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്തമ
പുരുഷൻ. ഇതിപ്പോ പറഞ്ഞു തുടങ്ങിയപ്പോ എന്താ പറയാ, എനിക്ക് പിന്നെയും പിന്നെയും പറയാൻ ടെൻഡൻസി കൂടാണ്. അങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ വീഡിയോ പിന്നെയും പിന്നെയും നീണ്ടു പോണു. അപ്പൊ ഞാൻ അതും കൊണ്ട് നിർത്താണ്. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചു പഠിക്കാട്ടോ. കുറച്ച് കൂടുതലായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് എടുത്തിട്ട് ഈ പഴഞ്ചൊല്ലുകൾ മലയാളത്തിലും ഇംഗ്ലീഷിലും തർജ്ജമ ചെയ്യുന്നതൊന്ന് ഒരു പ്രാവശ്യം ഒന്നും ഒന്നല്ല ഒരു രണ്ട് പ്രാവശ്യങ്ങളൊന്ന് വായിച്ചിട്ട് പോയാൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഇനി അടുത്തതായിട്ടുള്ളത് വിപരീത പദമാണ്. വിപരീത പദമൊക്കെ നിങ്ങൾ കുറച്ചൊന്ന് വായിച്ചാൽ മതി. ഒരു ഇപ്പൊ നമ്മൾ പി എസ് സിക്കൊക്കെ പഠിക്കുന്ന ടെക്സ്റ്റുകളില്ലേ, അതിനകത്തുള്ള വിപരീതങ്ങൾ ജസ്റ്റ് ഒരു രണ്ട് പ്രാവശ്യം ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓർമ്മയിൽ കിട്ടും എന്താന്നുള്ളത്. കറക്റ്റ് ആയിട്ടുള്ള പദശുദ്ധി, അതായത് കറക്റ്റ് വാക്ക് ഏതാന്നുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അപ്പൊ അതും നിങ്ങൾ ഏതെങ്കിലും ഒരു ടെക്സ്റ്റൊക്കെ ഒന്ന് നോക്കാട്ടോ. അതുപോലെ തന്നെയുള്ളതാണ് പര്യായ പദങ്ങൾ. കാരണം ഞാൻ ഇവിടെ ഒന്നോ രണ്ടോ പറഞ്ഞിട്ട് കാര്യമില്ല, കുറച്ച് അധികം പറയണം. എന്നാൽ മാത്രമാണ് നമുക്ക് പര്യായ പദങ്ങൾ ഏതാ പറഞ്ഞതെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് കുറച്ച് പര്യായ പദങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചൊന്ന് പഠിച്ചിരിക്കുക. അർത്ഥവ്യത്യാസത്തിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഏതെങ്കിലും ഒരു പി എസ് സിയുടെ ടെക്സ്റ്റോ അല്ലെങ്കിൽ ഇപ്പൊ റാങ്ക് ഫയൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. കാരണം ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മലയാളത്തിൽ നിന്ന് ഉള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് രണ്ട് പ്രാവശ്യമെങ്കിലും കേട്ടു നോക്കണം കേട്ടോ. എങ്കിൽ മാത്രമാണ് ഇതെന്തൊക്കെയാന്നുള്ളത് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവത്തുള്ളൂ. കാരണം ഞാൻ ഇത് ഓഡിയോ ക്ലാസ് ആയതുകൊണ്ടാണ് ഇത്രയും ഒന്നുകൂടി ഒന്ന് പറഞ്ഞത്. കൂട്ടുകാർക്ക് കുറച്ചെങ്കിലും ഇത് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.